നമസ്കാരം. നല്ലപാഠത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ നല്ലപാഠം കൂട്ടുകാർ എപ്പോഴും ഭയങ്കര പോസിറ്റീവ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. അതിനെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോഴും ഒരുപാട് നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാം, അങ്ങനെ പോസിറ്റീവ് ആയിരിക്കാം, ഹാപ്പി ആയിരിക്കാം. നല്ലപാഠത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്നൊരു ലൈബ്രറിനെ പരിചയപ്പെടാൻ പോവാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ലൈബ്രറി, അതായത് 12-ാമത്തെ വയസ്സിലെ സ്വന്തമായിട്ട് ലൈബ്രറി നടത്തുകയാണ് ഒരു മിടുക്കി. യശോദ എന്നാണ് പേര്, മട്ടാഞ്ചേരിയിലാണ് വീട്. ബാക്കിയുള്ള എല്ലാ വിശേഷങ്ങളും യശോദ പറയും. ഇതാണ് യശോദ, ഇതാണ് യശോദയുടെ സ്വന്തം ലൈബ്രറി. യശോദ, 12-ാമത്തെ വയസ്സിൽ സ്വന്തമായിട്ടൊരു ലൈബ്രറി, എങ്ങനെയാണ് ഈ ലൈബ്രറി എന്നുള്ള ഒരു ആശയം വന്നത്? 3-ാം ക്ലാസ് തൊട്ട് എനിക്ക് വായിക്കാൻ നല്ല ഇഷ്ടമാണ്. ആദ്യമൊക്കെ ബാലരമ പൂമ്പാറ്റ അമർചിത്രകഥ അങ്ങനെയൊക്കെ വായിക്കുള്ളൂ. അപ്പൊ ഞാൻ ഭയങ്കര വലിയ വായനക്കാരിയൊന്നും അല്ലായിരുന്നു, പക്ഷെ ഏകദേശം വായിക്കും. അപ്പൊ ചേട്ടന്റെ കൂടെ ഞാൻ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്തു, ചേട്ടൻ മെമ്പർഷിപ്പ് എടുത്തു. അപ്പൊ ഞാൻ വായിക്കാൻ പോവാറുണ്ടായിരുന്നു അച്ഛന്റെ കൂടെ. ഒരു ദിവസം വായിക്കാൻ പോയപ്പോൾ അവര് ഡേറ്റ് മാറിപ്പോയിരുന്നു, അതില് ഇഷ്യൂഡ് ഡേറ്റ് 2 ദിവസം ലേറ്റ് ആയിപ്പോയി. നമ്മൾ വായിച്ചിട്ട് കൊണ്ടുവരുന്നപ്പോ അപ്പൊ അവര് ലേറ്റ് ഫീസ് അച്ഛന്റെ കയ്യിൽ നിന്ന് മേടിച്ചു. എനിക്ക് ആശ്ചര്യം തോന്നി, എന്ന് വെച്ചാൽ ഇത് സോഷ്യൽ സർവീസ് അല്ലേ, അപ്പൊ ഞാൻ ഇങ്ങനെ കാശൊക്കെ മേടിക്കണേന്ന്. അപ്പൊ പാവപ്പെട്ടവർക്കൊന്നും വായിക്കണ്ടേ, എന്റെ മനസ്സിൽ തോന്നിയ ഒരു കോൺസെപ്റ്റ്. എത്ര വർഷം കഴിഞ്ഞിട്ടാണ് അപ്പൊ ലൈബ്രറി സ്റ്റാർട്ട് ചെയ്തത്? ശരിക്കും വർഷങ്ങളോ, 2 മാസങ്ങള്. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അതിനുശേഷം എത്ര നാള് കഴിഞ്ഞിട്ടാ ലൈബ്രറി? 3 വർഷം കഴിഞ്ഞപ്പോ ലൈബ്രറി സ്റ്റാർട്ട് ചെയ്തു. 6-ാം ക്ലാസ്സിൽ എനിക്ക് ഇങ്ങനെ തോന്നി. അച്ഛനോട് ഞാൻ അന്നാലും പറയാറുണ്ടായിരുന്നു, എന്റെ മനസ്സിലാക്കി ഇങ്ങനെ വരും, ഇങ്ങനെ ആൾക്കാരിങ്ങനെ ക്യൂ നിക്കണേന്ന് എന്റെ ലൈബ്രറിയില് മെമ്പർഷിപ്പ് എടുക്കാൻ. ആ എന്ത് സുഖം, ഞാൻ മുതലാളി, എനിക്കപ്പോൾ ലൈബ്രറിയൻ റിട്ടയർമെന്റ് ഉണ്ടാവും. പക്ഷെ മുതലാളിക്ക് അതില്ലല്ലോ. അതാണ്, അതും കൂടെ ഉണ്ടല്ലേ. അപ്പൊ അച്ഛനോട് ആഗ്രഹം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ പിന്നെ എങ്ങനെയാണ് ശരിക്കും യശോദയെ ഹെൽപ്പ് ചെയ്തത്? അച്ഛൻ ആദ്യം ചേട്ടനും അമ്മയൊക്കെ കളിയാക്കി, ഇപ്പൊ കൊറേ ബുക്സ് ഇങ്ങോട്ട് വരും, തലവേദനയാവും എന്നൊക്കെ. പക്ഷെ അച്ഛൻ എങ്ങനെയല്ലായിരുന്നു, അച്ഛൻ എന്നെ നല്ലോണം പിന്തുണ നൽകി, എനിക്ക് താങ്ങും തണലും അതിന് സപ്പോർട്ട് ചെയ്തു. എന്നിട്ട് അച്ഛൻ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇട്ടു, അച്ഛൻ ഫേസ്ബുക്കിൽ എഴുതാറൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഇട്ടപ്പോ അച്ഛന്റെ ഫ്രണ്ട്സും കൊറേ പേരും, എന്നാ ഇപ്പോ ഓരോ ഇന്റർവ്യൂ വരുമ്പോ ഞാൻ ഇങ്ങനെയാണ് പറയാറ്, കേൾക്കുന്നവര് ഓരോ ബുക്ക് വെച്ച് അയച്ചു തന്ന ഞാനൊരു വലിയ ഗ്രന്ഥശാലയുടെ ഉടമയാവും. ശരിയാണ്, ഒരാള് ഒരു പുസ്തകം തന്നാ മതി അല്ലേ, ആ കേൾക്കുന്നവര് ഓരോരുത്തരും പിന്നെ ഞാൻ ഉൾപ്പെടെ അല്ലേ. പോയിന്റിൽ വന്നു, തരാം, ഞാൻ തരാം, ഉറപ്പായിട്ടും തരും. അപ്പൊ അങ്ങനെ നമുക്ക് കഥയിലോട്ട് പോകാം. എന്നിട്ട് അങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു അച്ഛൻ അങ്ങനെ എഴുതി. അപ്പൊ കൊറേ പേര് അത് വെക്കാനുള്ള റാക്കുകളും അത് അവിടെ വന്ന് ഇരുന്ന് വായിക്കാനുള്ള ഫാനുകളും വരെ സ്പോൺസറാണ്. അത്രക്കും ആൾക്കാർ ഇത് നോക്കി ശ്രദ്ധിച്ചു. അങ്ങനെ പെട്ടെന്നാണല്ലോ അത്രയും പ്രതികരണം ഉണ്ടായല്ലേ. കൊറേ രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഈ ആഴ്ചയാണെന്ന് തോന്നുന്നു ഒരു ചേച്ചി ഞങ്ങളുടെ വീട്ടിലിങ്ങനെ വന്ന് തട്ടിപ്പ് പിടിക്കാൻ വന്ന പോലെയാണ് വന്നത്. എനിക്ക് സംശയം തോന്നി, അപ്പൊ ഇതെന്താ ഇങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റാ, അതെങ്ങനെയാണിത്, സൗജന്യമായി എവിടുന്ന് ഇതൊക്കെ ചെയ്യണോ, ഒപ്പിക്കണോ, അങ്ങനെയൊക്കെ. ആ ചേച്ചിയുടെ മകൻ തന്നെ ഇവിടെ വന്നിരുന്നു ഫ്രണ്ടിന്റെ കൂടെ, ബുക്ക് എടുത്ത് പോയും കൂടി. അപ്പൊ നല്ല വിലയുള്ള ബുക്ക് ഫ്രീ ആയിട്ട്, അപ്പൊ കുട്ടികളെ വശീകരിക്കണമല്ലേ, ഏർപ്പാടാണോ എന്ന് തട്ടിപ്പ് പിടിക്കാൻ വന്നതാണെന്നാണ് ആ ചേച്ചി ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോ എന്തായിരുന്നു വെച്ചാ, വന്ന് ഈ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ ഇവിടെ ആ ചേച്ചിയുടെ പച്ചക്കറിയും മാങ്ങയും എല്ലാം ഇവിടെ വെച്ച് ചേച്ചി പോയി. അങ്ങനത്തെ പരിപാടിയൊന്നും അല്ലാന്നുള്ളത് അവർക്ക് മനസ്സിലായി. അപ്പൊ അത് 6 മാസം മുമ്പാണ് ലൈബ്രറി തുടങ്ങിയത്. അപ്പൊ തുടങ്ങിയപ്പോ എത്ര പുസ്തകം ഉണ്ടായിരുന്നു, ഇപ്പം എത്ര പുസ്തകങ്ങൾ യശോദയുടെ കയ്യിലുണ്ട് മൊത്തം ഈ ലൈബ്രറി? 1,000, 1,200 അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. തുടങ്ങുന്ന മുമ്പ് തന്നെ 300 ബുക്സ് ഒക്കെ വന്നു. ചിലങ്ങനെ എഴുതിയപ്പോ തുടങ്ങിക്കഴിഞ്ഞ ബുക്സിന്റെ കൂമാരാണ് ഇവിടെ. അതായത് വരുന്നവരെല്ലാവരും പുസ്തകങ്ങൾ തരാണ് അല്ലേ. അതായത് ഇവിടെ ലൈബ്രറി കാണാൻ വരുന്നവര് പോലും പുസ്തകങ്ങൾ കൈവീശി ആരും വരില്ല. ഇപ്പൊ കേട്ടാലും നിങ്ങൾ എല്ലാരും വരുമ്പോ കൈവീശി ആരും വരൂലല്ലോ. അത് ശരിയാണ്, ഇനി വരുന്നവർക്കും കൂടെ ഉള്ള ഒരു ഇതാണ്. അപ്പൊ ഈ സ്പേസ് എങ്ങനെയാണ് കിട്ടിയത്? ഇങ്ങനെ ഇത്രയും വലിയൊരു സ്പേസ് കിട്ടിയല്ലോ.
ഇത് എന്റെ സ്വന്തം വീടാണ്, ഒന്നാം നിലയാണ്. അച്ഛൻ ആർട്ടിസ്റ്റ് ആണല്ലേ. അച്ഛനോട് ഞാനിങ്ങനെ പറഞ്ഞു, അപ്പൊ അച്ഛൻ പറഞ്ഞു ഹാഫ് നീക്കി തരാന്ന്. അങ്ങനെ കടം മേടിച്ചാണ് അച്ഛന്റെ കയ്യിൽ നിന്ന്. ഗാലറി ആൻഡ് ലൈബ്രറി അങ്ങനെയാണ്. അങ്ങനെയാണ് ഈ സ്പേസ് ഉണ്ടാക്കിയെടുത്തത് അല്ലേ. അത് കൊള്ളാം. എന്തായാലും ചേട്ടനും വരയ്ക്കും തോന്നല്ലേ. ചേട്ടനും വരയ്ക്കും ഏകവർണ്ണ ഛായാചിത്രം. അതെ, ഞാൻ ഇവിടെ നോക്കുമ്പോഴേ എനിക്ക് മനസ്സിലാവുന്ന ബാലസാഹിത്യമുണ്ട്, ഫിക്ഷൻ ഉണ്ട്, അങ്ങനെ പല വിഭാഗത്തിലുള്ള പുസ്തകങ്ങളുണ്ട്. ശരിക്കും ഒരു സമഗ്രമാണ് ഈ ലൈബ്രറി അല്ലേ. അപ്പൊ ഇവിടെ നോക്കുമ്പോ നമുക്ക് എത്രയും എത്ര പേരുണ്ട്? പേര് വായിക്കണുണ്ട്, 131 ആൾക്കാർ. 131 പേര് 6 മാസം കൊണ്ട്. അതാണ്, അതൊരു പ്രത്യേകതയാ അല്ലേ. അപ്പോ ഞാൻ കേട്ടു ഇവിടെ 2.5 വയസ്സിലൊരു വാവ വായിക്കാൻ വരും എന്നല്ലേ. 2.5 വയസ്സാണ് വരാറുണ്ട്. ഇപ്പൊ ആൾക്കാര് കൂടുമ്പോ ആ കുട്ടിക്ക് പേടിയാണ്. അതെങ്ങനെയാണ്? അപ്പൊ ഞങ്ങള് ഓരോരുത്തരും വിളിക്കുമ്പോ അയാള് വരാൻ മടിയാണ്. ഇല്ലെങ്കിൽ ഞാനാണ് ഇരിക്കണെങ്കിൽ ഇവിടെ വരും, ബുക്കൊക്കെ എടുക്കും. ഷേപ്പ് ഉള്ളത് അവർക്ക് ഒടിക്കാൻ പറ്റാത്ത, ചീത്തയാക്കാൻ പറ്റാത്ത ബുക്സൊക്കെ നിരത്തി വെക്കും, അതിലെടുക്കും. അത് വായിച്ചത് തന്നെയായിരിക്കും 1000 പ്രാവശ്യം അതെടുത്ത് വായിക്കണം. പക്ഷെ ഇങ്ങനെ നോക്കും. എന്നാലും അതിന്റെ ഒരു കാര്യം, 2.5 വയസ്സുള്ള വാവ വരെ ആ വായിക്കുക എന്നുള്ളൊരു ശീലത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പ്രധാനം അല്ലേ. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അതായത് ഈ വായന ഇല്ലാതാവുന്നു, പുതിയ തലമുറയിലെ കുട്ടികൾ വായിക്കുന്നില്ല. പക്ഷെ എനിക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല യശോദ. കാരണം ഒരുപാട് പേര് വായിക്കുന്നുണ്ട്, അങ്ങനെ അല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് യശോദ തന്നെ. അപ്പൊ ഈ എങ്ങനെയാണ് യശോദയ്ക്ക് അത് ഫീൽ ചെയ്യുന്നത് ശരിക്കും? എന്നുവെച്ചാ വായന മരിക്കുകയാണെന്നെല്ലാം കുറെ പേര് പറഞ്ഞു. പക്ഷെ ഞാൻ ഈ ഫീൽഡിൽ കയറിയപ്പോ എനിക്ക് തോന്നിയത് അങ്ങനൊന്നും പറയണ, അത് വായിക്കാത്തവര് പറയണ കാര്യമാണ്. ഇപ്പൊ ഞാനിങ്ങനെ തുടങ്ങിയപ്പോ 131 പേര് വായിക്കാൻ വേണ്ടി ഇനിയും ആൾക്കാര് വായിച്ച് ബുക്സ് തരാണ്. അപ്പൊ ഇവിടെ വായന ഒന്നും വെച്ചിട്ടില്ല, അതിനെ പ്രോത്സാഹിപ്പിച്ചാൽ ഇനിയും അത് വളരും, വളർന്നുകൊണ്ടേയിരിക്കും. അതൊക്കെ വെറുതെ പറയുന്നല്ലേ ആളുകള്. ഇല്ലെങ്കിലും കുട്ടികളിപ്പോ കുറച്ച് ഡള്ളാണ്, വായിക്കാൻ വേണ്ടി അങ്ങനെ വരാറില്ല. ഇല്ലെങ്കിലും ഞാൻ അവരിങ്ങനെ ആകർഷിച്ചു കൊണ്ട് വരികയാണ്. അവരെ കൈപിടിയിൽ ഒതുക്കുകയാണ്, വായിക്കുവാൻ വേണ്ടി വശീകരിച്ചിരിക്കുകയാണ്. ഓക്കെ, യശോദ പേഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, സ്കൂളിൽ പോകണം, പഠിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിനൊക്കെ ആയിട്ട് എല്ലാം സമയം എങ്ങനെയാണ് കിട്ടുന്നത്? ഞാൻ ടൈം വെച്ചിട്ടുണ്ട്, പഠിക്കാനൊരു സമയമുണ്ട്, പിന്നെ വായിക്കാനും നല്ല സമയമുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം ബഷീറാണ്. അപ്പൊ എനിക്കറിയാം ബഷീറിനെയാണ് ഏറ്റവും കൂടുതൽ വായിക്കുന്നത്. ബഷീറിന്റെ ഒക്കെ ഒരു ബുക്ക് ഒരു ദിവസം കൊണ്ട് വായിച്ചു കഴിയും. ആണല്ലേ. അങ്ങനത്തെ ബുക്സ് ആണ്, നല്ല കഥയുണ്ടാവും, നല്ല ഗടാഗടിയൻ സാഹിത്യമാണ്. ഓക്കെ, അപ്പോഴത്തേക്കും പഠിക്കാനും സമയം കിട്ടുന്നുണ്ട്, വായിക്കാനും സമയം കിട്ടും. നമുക്കറിയാം പാഠപുസ്തകങ്ങളിൽ കിട്ടുന്ന ഒരുപാട് അറിവ് നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് ക്ലാസ് മുറിയിൽ നിന്ന്. പക്ഷെ അതൊന്നും അല്ല ഒരാളെ, ഒരു വ്യക്തിയെ വളർത്തുന്നത് എന്ന് പറയുന്നത് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചേർന്നിട്ടാണ്. നമ്മൾ ഒരുപാട് പുസ്തകം വായിക്കണം അല്ലേ. അപ്പോൾ വായന ഒരാളെ എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് യശോദയ്ക്ക് തോന്നുന്നത്? വായനയ്ക്ക് മാത്രമേ ഒരാളെ പൂർണ്ണനാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതെന്താന്ന് വെച്ചാ, ഇപ്പൊ ഞങ്ങൾ പഠിക്കണതാണ്, പഠിച്ച അതിൽ ഉള്ള കാര്യങ്ങൾ മാത്രം പഠിക്കണുള്ളൂ. പക്ഷെ വേറെ പുസ്തകങ്ങൾ എന്ന് വെച്ചാ ഇതിനെക്കാട്ടും കൂടുതൽ ഡീറ്റെയിൽ ആയി അത് എഴുതിയ ആള് തന്നെ അത് പറയുമ്പോ വേറെ ഒരു ഇത് തന്നെ ഭാവന തന്നെയാണ്. ഇപ്പൊ ഞങ്ങളുടെ ലൈബ്രറിയിൽ ഓരോ ദിവസവും എന്താണ് വല്ല പ്രോഗ്രാംസ് വെക്കും. കുട്ടികൾ എന്നും സൗഹൃദം പുസ്തകത്തിന്റെ തോഴനാണല്ലോ. അപ്പൊ അങ്ങനെ കുട്ടികളൊക്കെ തമ്മില് സംസാരിക്കുകയോ അങ്ങനെ അങ്ങനത്തെ സ്പേസും കൂടെ ഉണ്ട് അല്ലേ. അതായത് കുട്ടികൾ തമ്മിൽ കൂടുതൽ എല്ലാവർക്കും തമ്മിൽ ഇടപഴകാനുള്ള ഒരു സ്ഥലവും കൂടെ കിട്ടുന്നു എന്നുള്ളൊരു പ്രത്യേകതയും കൂടെ. അതാണ്. അപ്പൊ ഈ ആഴ്ച ഞങ്ങൾ വെച്ച പരിപാടി എന്ന് വെച്ചാ തേൻമിഠായി എന്ന് പറഞ്ഞ തേൻമിഠായി കുട്ടിക്കവിതാ സമാഹാരത്തിന്റെ സൃഷ്ടാവ് എന്റെ അധ്യാപകനാണ് സുധീഷനായ സാറിന്റെ പുസ്തക പരിചയമാണ് ഈ ആഴ്ച. അങ്ങനെ പുസ്തക പ്രകാശനം അങ്ങനെയുള്ള പരിപാടികളും ഇവിടെ നടത്തുന്നുണ്ട്. അല്ലാതെയുള്ള പരിചയപ്പെടുത്തുന്നു. ഓക്കെ, എന്നിട്ട് എല്ലാരും കൂടി ഇരുന്ന് വായിക്കുന്നു അല്ലേ. അത് നല്ല പരിപാടിയാണ്. കുറച്ചു പേർക്ക് ഇപ്പൊ വായിക്കണം എന്നുള്ളൊരു ബോധ്യമില്ലാത്ത കുറച്ചുപേരെങ്കിലും കാണും, എല്ലാരും അല്ല. അപ്പൊ അവരോട് യശോദയ്ക്ക് എന്താ പറയാൻ തോന്നേ? അവരങ്ങനെ ഇല്ല, ശരിക്കും അങ്ങനത്തെ ആൾക്കാരില്ല എന്നാണ് പറയുന്നത്. എല്ലാവർക്കും ബുക്സ് ഒക്കെ വായിക്കാൻ ഇഷ്ടമാണ്. ഇപ്പൊ വീട്ടില് ബുക്സ് കാണുന്നില്ല, വീട്ടിലാണെങ്കിൽ വനിത അങ്ങനത്തെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിലും കുട്ടികൾ അത് മറിച്ചെങ്കിലും നോക്കും, പടം കാണാനെങ്കിലും. അങ്ങനെ ഇങ്ങോട്ട് വരുന്ന കുട്ടികള് പെയിന്റിങ് നോക്കാൻ വരുന്നവര് എപ്പോഴും ബുക്സിനെയും ആശ്രയിക്കും. ചരിത്ര സ്മാരകമാണ്, അങ്ങനത്തെ പെയിന്റിങ്സ് ആണ്. അപ്പൊ അത് നോക്കുമ്പോ ഇതും അതിന്റെ കൂടെ ആവും. അപ്പൊ വായിക്കാത്തവര് ഇവിടെ വരുമ്പോ അവരെ ഓരോ ബുക്സിനെ കുറിച്ച് പരിചയപ്പെടുത്തും. അപ്പൊ അങ്ങനെ യശോദ പറഞ്ഞു കൊടുക്കും, ഈ ബുക്ക് സൂപ്പറാണ്, ഇത് എല്ലാവർക്കും വായിക്കാം. അപ്പൊ അവർക്ക് എന്ത് തോന്നും, ഇതൊന്ന് വായിച്ചു നോക്കണമല്ലോ എന്ന് തോന്നും. അങ്ങനെയൊക്കെ ചെയ്ത് തട്ടിപ്പിടിച്ച് അവരെയൊക്കെ വശീകരിച്ച് എടുക്കാം. ഇവിടെ ഇരിക്കുന്ന പുസ്തകങ്ങൾ എല്ലാം യശോദ വായിച്ച ഒരു വിധമെങ്കിലും? ഇപ്പൊ വായിച്ചോണ്ടിരിക്കുന്ന ഏതാ? ഇത്രയും വായിച്ചുകൊണ്ടേ ഇരിക്കുന്നു. വായിക്കുന്നു. ഇപ്പൊ വായിക്കുന്ന പുസ്തകം ഏതാ? ഇപ്പൊ വായിക്കണോ?
ബഷീറാണ് ഇഷ്ടമുള്ള എഴുത്തുകാരൻ. അത് കഴിഞ്ഞ് പിന്നെ അല്ലാതെ വേറെ ആരും ഞാനിപ്പോ വായിക്കണം. കുന്നോളം ഉണ്ടല്ലോ ഭൂതകാല കുളിർ ദീപാ നിശാന്ത്. ശരി ശരി, എഴുതാറുണ്ടോ യശോദ? എഴുതോ? കുറച്ചെടുത്തുണ്ട്. അവരുടെ കഥ അമ്മയും കാട്ടും കഷ്ടായിരിക്കും. കഥയാണോ കവിതകളാണോ എഴുതുന്നേ? കഥ. കഥയാണ് എഴുതുന്നത് അല്ലേ? ഒരിക്കൽ ഒരു ദിവസം നമുക്ക് ഇവിടെ യശോദയുടെ പുസ്തകം വെക്കാം. പിന്നെ അത് അതുപോലെ തന്നെ വേറെന്തൊക്കെയാണ് ഇഷ്ടങ്ങളൊക്കെ? എനിക്കറിയാം വായനയാണ് ഏറ്റവും ഇഷ്ടം. ട്രാവലോഗ്സ് വായിക്കുമ്പോ ഇവിടെ ഇരുന്ന് എനിക്ക് എവിടെയാണെങ്കിലും പോവാം. പുസ്തകം ഒരു സഞ്ചാരമാണ്, അതിലുള്ളിൽ കൂടെ കടക്കുമ്പോൾ ഞങ്ങൾ കുറെ അധികം സ്ഥലങ്ങൾ. മനസ്സുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം അല്ലേ? അത് പുസ്തകം എടുക്കാനായിട്ട് കുറെ പേര് വന്ന് ചെറിയ എനിക്കറിയാൻ പറ്റിയ ചെറിയ കുട്ടി മുതലേ വരുന്നുണ്ട്. അപ്പൊ അവരോടൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമോ? അത് ഫോൺ ഉപയോഗിക്കരുത് അല്ലെങ്കിൽ പുസ്തകം കൊണ്ടുപോകുമ്പോഴത്തേക്കും എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ടോ? കുറച്ച് പേരേ ഉള്ളൂ, അങ്ങനെ ആരും ഇല്ല. ഇവിടെ വായിക്കാൻ വരുമ്പോ ഇങ്ങനെ വായിക്കും, ഇന്ന് പോവും, ഡൗട്ട്സ് എല്ലാം ചോദിക്കും, തിരിച്ചോ. ഇങ്ങനെ ഫോണ് കൊണ്ടുവരുന്നവരൊന്നുമില്ല. ചില കുട്ടികളുണ്ട്, ഒരു കുട്ടിയേ ഉള്ളൂ. ആ കുട്ടി എവിടെ ഇരിക്കും? അതൊന്നും ചെയ്യില്ല, ഫോൺ അപ്പുറത്ത് വെക്കേ ഉള്ളൂ. ബുക്ക് എടുക്കരുത്, അല്ല ബുക്ക് എടുക്കരുത്, ഫോൺ എടുക്കരുത്, ബുക്ക് എടുക്കണമെന്ന്. അപ്പൊ അവര് അങ്ങനെ തന്നെ അനുസരിക്കും. അങ്ങനെ ഞാനൊന്നും അങ്ങനെ ആദേശം ഒന്നും കൊടുക്കാൻ പോള. അവരുടെ അടുത്ത് പറയും ഇങ്ങനെയാണ് ഫോണെന്ന് വെച്ചാ ഒരു ഗെയിമാണെന്ന് വെച്ചാ അതില് എത്ര വേണമെങ്കിലും കളിച്ച് കളിച്ചിരിക്കുക. അതിനൊരു എന്താണ് നിർത്തലില്ല, എൻഡില്ല. പക്ഷെ ബുക്സിന് എൻഡുണ്ട്. അതൊരു അതുകൊണ്ടാണ് കൂടുതലും ബുക്സ് വായിക്കണം. അടുത്ത ബുക്സിലേക്ക് നിങ്ങൾക്ക് കടക്കാം, പക്ഷെ ഗെയിമാണെങ്കിൽ എൻഡില്ല. അതുപോലെ തന്നെ പുസ്തകങ്ങൾ എടുത്തിട്ട് പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ പറയുമോ യശോദ? അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ വായിക്കാനുള്ളതാണ്, അവർക്ക് തന്നെ മനസ്സിലാവും. ഓക്കെ, അങ്ങനെയാണ്. അതായത് ലൈബ്രറിയുടെ സമയം എങ്ങനെയാണ്? കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യശോദയ്ക്ക് സ്കൂളിൽ പോകണം. അപ്പം യശോദ ഇല്ലാത്ത ടൈമില് ആരാണ് ഇവിടെ ഇരിക്കുന്നത് നോക്കുന്നതൊക്കെ? സൺഡേ സാറ്റർഡേ 8 മണി വരെ 7 മണി വരെ ഉണ്ടാവും. അല്ല, ഇത് ഓരോ ബുക്സ് കിട്ടുമ്പോ അതില് സീൽ അടിക്കല് അതൊക്കെ എന്റെ ചേട്ടനാണ്. ചേട്ടനെന്നെ അച്ഛനും ചേട്ടനും അല്ലാതെ ഈ ലൈബ്രറി മുന്നോട്ട് പോവൂല. ചേട്ടൻ ഇത് മുഴുവനും എഴുതും. അച്ഛനിത് ഞാനില്ലാത്തപ്പോ നോക്കണ്ടേ ഈ ലൈബ്രറി. ചേട്ടൻ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് അച്ഛനായി. യശോദയ്ക്ക് വേറെ എവിടെയും പോകാൻ ശരിക്കും പറ്റൂല അല്ലേ? കാരണം ഈ ലൈബ്രറി ഉള്ളത് കൊണ്ട് ഇത് അടിച്ചു പൂട്ടി പോകാൻ പറ്റുമോ? അത് കാരണം ഇവിടെ തന്നെ അങ്ങ് ഇരിക്കും. അതാണ് യശോദയ്ക്ക് ഏറ്റവും ഇഷ്ടം അത് തന്നെയാണല്ലോ. അതുപോലെ അച്ഛനും ചേട്ടനും വരയ്ക്കുന്നുണ്ട്. വരയിലൂടെ താല്പര്യം വല്ലതും ഉണ്ടോ? വരയിലൂടെ അങ്ങനെ താല്പര്യല്ല, പക്ഷെ ആ ടോപ്പിക് എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ, ചരിത്ര സ്മാരകങ്ങൾ ഉഷിരുള്ള പേരാണ്. ചരിത്രം അപ്പൊ ഇഷ്ടമാണ് വായിക്കാനൊക്കെ ആണല്ലേ? ഓക്കെ, ഇപ്പൊ യശോദ ഒരുപാട് വായിക്കുന്നു. യശോദയുടെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ലൈബ്രറി, അത് നടന്നു. ഇനി എന്താണ് ഒരു വലിയൊരു ആഗ്രഹം ജീവിതത്തിൽ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരുപാട് പേര് അറിഞ്ഞു, ഒരുപാട് പേര് ആഗ്രഹമുണ്ട്. എന്റെ ആഗ്രഹം ഇന്ത്യയില് എല്ലാവർക്കും വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി സൗജന്യമായ ഒരു ഗ്രന്ഥശാല, അതാണ് ഇനി എന്റെ സ്വപ്നം. ടാർഗറ്റ് അതാണ്. എവിടെ തുടങ്ങണയാണെങ്കിലും എനിക്ക് പറ്റുന്ന സഹായം ഞാൻ ചെയ്യും. കാശിലൂടെ അല്ല, പുസ്തകത്തിലൂടെ. അതങ്ങനെയാണ്. ഇപ്പോ ആർക്കെങ്കിലും തുടങ്ങണമെങ്കിൽ ഞാൻ അതിന് സഹായിക്കും, ബുക്സ് അയച്ചെന്ന്. എന്നുവെച്ചാ എനിക്ക് ഇത്രയും പറ്റുമെങ്കിൽ ഇനി ബാക്കിയുള്ളവർക്ക് എത്ര പറ്റും, അവർക്ക് എത്ര സാധിക്കും. പ്രധാനമന്ത്രിക്ക് കത്ത് അയച്ചെന്നൊക്കെ കേട്ടല്ലോ, അത് സസ്പെൻസ് ആണ്. പ്രധാനമന്ത്രി തിരിച്ച് ലെറ്റർ ഐക്യമായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. അതെന്താ സംഭവം എന്നുള്ള അപ്പൊ ഇനി നമുക്ക് പിന്നെ അറിയാം അല്ലേ? ഒരു ക്ലൂ തരാം, ലൈബ്രറിനെ കുറിച്ച് തന്നെയാണ്. ലൈബ്രറിയെ കുറിച്ച് തന്നെയാണ്. ഓക്കെ, പഠിച്ച് ജോലി കിട്ടുക, അങ്ങനെ എന്ത് ജോലി കിട്ടണമെന്ന് ആഗ്രഹം? എനിക്കൊരു വക്കീലാവണമെന്നാണ്. ആഹാ, പാവങ്ങൾക്ക് നീതി വേണ്ടേ? വേണം വേണം വേണം. അപ്പൊ ശരിയാണ് യശോദ, അപ്പൊ ഇനി ഒരുപാട് പുസ്തകങ്ങൾ ഇവിടെ കിട്ടട്ടെ, പുസ്തകങ്ങൾ കൊണ്ട് നിറയട്ടെ. ഞാനും ഒരു പുസ്തകം തരാം. അപ്പൊ ഈ കാണുന്നവരെല്ലാവരും അവർക്കും തോന്നും യശോദ പറഞ്ഞില്ലേ, അതായത് കേൾക്കുന്നവർ ഓരോരുത്തരും. ഓക്കെ, അപ്പൊ ഒരുപാട് വായിക്കുക, ഒരുപാട് പേർക്ക് വായിക്കാൻ പ്രചോദനമാവുക. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഇഷ്ടമുള്ളവരടക്കട്ടെ. ഓക്കെ, സന്തോഷം. ഓക്കെ, എനിക്ക് സന്തോഷം.